അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര് മറ്റവര് അറിയാൻ പോകുന്നവര് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കിവിടെ ദൈവത്തെ കാണാൻ കഴിയുമോ? അതോ ഞാൻ എന്നെ മാത്രമേ കാണുന്നുള്ളൂ? എന്റെ അധ്വാനം, എന്റെ വേർപ്പുള്ളി, എന്റെ കഷ്ടപ്പാട്, എന്റെ ബുദ്ധിമുട്ട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത്, ഞാൻ എന്ന് നിറഞ്ഞു നിൽക്കുക. ഒരു ദാനത്തിൽ ഞാൻ മുഴുവനും നിറഞ്ഞു നിൽക്കുക. ദൈവമല്ല അവിടെ നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ ഇതാ ദൈവം തന്നിരിക്കുന്ന വിശ്വാസം സ്വീകരിച്ച് ഇന്ന് വരെയും ഞാൻ സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിന് ദയയുമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. നമ്മൾ ഉപയോഗിച്ച സമ്പത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ സമ്പത്തിൻ്റെയും ഉടമസ്ഥൻ ദൈവമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ. നിന്റെ ഹൃദയം ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്താതിരിക്കാൻ ഇതാ ഇതൊക്കെ എന്റെ മിടുക്കും സാമർഥ്യവുമാണെന്ന ചിന്ത ഒരു ചങ്ങലയായി നിന്റെ ഉള്ളിൽ കിടക്കുന്നു. അത് പൊട്ടിച്ച് നിനക്ക് ദൈവത്തിന് നന്ദി പറയാൻ പറ്റൂ. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ സമ്പത്തിൽ നിന്നും ദൈവത്തിന്റെ പക്കലേക്ക് മനസ്സുയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ നിന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അസൂയ നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. വളരെയധികം പേരുടെ മനസ്സിന് വാഴുന്ന ഒരു ശക്തമായ തിന്മയാണ് അസൂയ. സ്വന്തം സഹോദരൻ പോലും തന്നെക്കാൾ കൂടുതൽ സാമ്പത്തികമായി ഉയർന്നാൽ അപ്പം തുടങ്ങും മനസ്സിനൊരു വിഷമത. പ്രീസറോൺ ഹല്ലേലൂയ, ഹല്ലേലൂയ. കായലിൻ്റെ ആബേലിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഒരിക്കൽ ഒരു സഹോദരനുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ അച്ഛ എനിക്കങ്ങനെ കാര്യമായ തിന്മകളൊന്നുമില്ല, ഞാൻ ആരെയും തല്ലിക്കൊല്ലാനോ മോട്ടിക്കാനോ ഒന്നും പോയിട്ടില്ല, പിന്നെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അല്പ അസൂയുണ്ടെന്നുള്ളതല്ലാതെ വേറെ അങ്ങനെ കാര്യമായിട്ട് വലിയ തെറ്റൊന്നുമില്ല. ഹല്ലേലൂയ. അതുപോലെ കായലിനുണ്ടായ അസൂയയാണ് ആബേലിനെ കൊന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അസൂയ ചെറിയ സാധനമൊന്നുമല്ല. അതൊക്കെ നമുക്കില്ല എന്ന് പറയാൻ പറ്റിയല്ല. അത് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നവൻ അസൂയയുടെ അടിമയാകും. ദൈവത്തിന് നന്ദി പറയാതിരിക്കുന്നവൻ ഇതാ അഹങ്കാരത്തിൽ ഇങ്ങനെ നിൽക്കും. പ്രീ സലോൺ. അതുകൊണ്ട് സ്തുതിച്ചും നന്ദി പറഞ്ഞും മാത്രമേ ഈ ചങ്ങല പൊട്ടുകയുള്ളൂ. പ്രീ സലോൺ. ഹല്ലേലൂയ. ചിലർ പറയും ഇതൊക്കെ ദൈവം തന്നാന്നൊക്കെ എനിക്കറിയാം. അറിഞ്ഞതുകൊണ്ട് കാര്യമായില്ല. അറിവ് അനുഭവമാകണം. അറിവ് അനുഭവമാകുന്ന എങ്ങനെയാ? ഇവിടെ വിശന്ന് പരിചരിക്കുന്ന ഒരു സഹോദരന്റെ മുമ്പില് ഞാനൊരു ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് നീ കഴിച്ചാൽ നിന്റെ വിശപ്പൊക്കെ പോകും. അവൻ പറയാ, എനിക്ക് അതിനെക്കുറിച്ച് നല്ല അറിവാണ്. ഏത്തക്കായ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നും അത് കഴിച്ചാലുണ്ടാകുന്ന ഗുണം എന്താണെന്നും വിശപ്പ് മാറുമെന്നും ഒക്കെ എനിക്ക് നല്ല അറിവുണ്ട്. എന്നിട്ടോ വിശപ്പ് പോയിട്ടില്ല. പ്രൈസറോൺ. അതെന്താ? അറിവുണ്ട്, പക്ഷെ നീ കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത് എന്താ? നമ്മൾ ദൈവത്തെ ആരാധിക്കണം.
ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാ? അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാനീ പറഞ്ഞത്, നമ്മുടെ ദാനങ്ങളുടെ നേരെയുള്ള, നമ്മുടെ കയ്യിലിരിക്കുന്ന ദാനങ്ങളുടെ നേരെയുള്ള കാഴ്ചപ്പാട് മാറ്റി ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റു പറയുക. ഹല്ലേലൂയ. അതിന് നമ്മൾ ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയുക. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, റോമർക്കെഴുതിയ ലേഖനത്തില് ഒന്നാം അധ്യായത്തില് ദൈവം പറയുക, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും ദൈവത്തെ ദൈവമായി ആരാധിക്കുകയോ അവിടത്തേക്ക് നന്ദി പറയുകയോ ചെയ്യാത്തതിനാൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്കായി കൈവിട്ടിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സർവപാപത്തിന്റെയും മേഖല റോമർ ഒന്നിൽ പറഞ്ഞു തന്നിരിക്കുക. ദൈവം ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ ഈ ദൈവത്തിന് നന്ദിയോ സ്തോത്രമോ ആരാധനയോ കൊടുക്കാത്തതിനാൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്കായി കൈവിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്ദ്യമായ വികാരമാണ് അഹങ്കാരവും അസൂയയും എല്ലാം. അതിൽ നിന്നാണ് എല്ലാ തിന്മകളും ഉടലെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരിക്കുക. മദ്യപിക്കുന്ന വ്യക്തി എന്താ പറയുക? നിങ്ങളത് സംസാരിച്ചു നോക്കിക്കോ. ഞാൻ ഉണ്ടാക്കിയ കാശ് ഞാൻ കുടിക്കും മദിക്കും തോന്നി പോലെ നടക്കും, ആരുണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉണ്ടാക്കിയ വളം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് ദൈവം തന്ന ദാനം. നീ അതിൻ്റെ ഉടമസ്ഥനായിട്ട് മാറുന്ന രംഗം, ദൈവത്തെ അതിന് ഉടമസ്ഥനായി കാണാതെ നീ തന്നെ അതിന് ഉടമസ്ഥനായി നിൽക്കുക, അതാണ് അഹങ്കാരം. അഹങ്കാരത്തിൽ നിന്ന് വരുന്ന തിന്മയാണത്. അതുകൊണ്ട് ഒരാള് ഞാൻ മദ്യപാനം മാറ്റിക്കോളാം മദ്യപാനം മാറ്റിക്കോളാം എന്ന് പറഞ്ഞാൽ മദ്യപാനം മാറിയല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെയും, നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ നാം ശ്രദ്ധിക്കുക. അഹങ്കാരത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ദൈവം തന്ന ദാനങ്ങള്, അത് അതിൻ്റെ ഉടമസ്ഥ ദൈവമാണെന്ന് അംഗീകരിച്ച് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക. പൗലോസും സീലാസും ജയിലിൽ കടന്ന് ദൈവത്തെ സ്തുതിച്ചു. ജയിലറ ഇളകി, ചങ്ങലകൾ പൊട്ടി, അവർ ആ ജയിലറയിൽ നിന്ന് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകത്തില് യഹോഷാഫാത്ത് രാജാവ് ഇതാ യുദ്ധം ചെയ്ത കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാ യുദ്ധം ചെയ്തത് ചോദിച്ചാല്, ഗായകരെ പാട്ടുപാടുന്ന ആളുകളെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു. എങ്ങനെയാണ് പാട്ടുപാടുന്ന ആളുകളെ മുന്നിൽ നിർത്തിയിട്ട് എന്ത് പാടാനാ പറഞ്ഞത്? ദൈവത്തിന് നന്ദി പറഞ്ഞ് പാടാനായിട്ട് ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ. നന്ദി പ്രാർത്ഥന വഴി ശത്രുക്കളെ തോൽപ്പിച്ച് യുദ്ധം ചെയ്ത് ജയിച്ച സംഭവം, വേറെ ഒന്നും ചെയ്തില്ല, നന്ദി പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ തോറ്റു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ നന്ദി പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ശത്രുക്കൾ തോൽക്കും. അതിൻ്റെ ഫലമായി ഇതുവരെയും നമുക്ക് മാറ്റാൻ പറ്റാത്ത തിന്മകൾ താനേ മാറിപ്പോക്കോളും. അതിനുവേണ്ടി ബലപ്രയോഗമൊന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ നന്ദിയും സ്തോത്രവും പറഞ്ഞ് ഇതാ ദാനങ്ങൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഒന്ന് കൈയടിച്ചേയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സമ്പത്തിന് നേരെയുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് മുഴുവനും നാം ഇത് തമ്പുരാൻ്റെതാണ് എന്നുള്ള ആഴമേറിയ ബോധ്യത്തിലേക്ക് വരുമ്പോൾ, ദൈവമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന ബോധ്യത്തിലേക്ക് വരുമ്പോൾ, സഹോദരങ്ങളെ, തീർച്ചയായിട്ടും അത് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ
നമ്മൾ എളിമയിലേക്ക് വളരും. ഹല്ലേലൂയ. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് എളിമപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. സമ്പാദിച്ചു കൂട്ടുന്ന ഒരു പ്രക്രിയയല്ല, എളിമയിലേക്ക് വളരുന്ന പ്രക്രിയയാണ്. എളിമയിലേക്ക് വളരുന്നത് നമ്മൾ ദൈവമല്ലാത്ത എന്തിലെങ്കിലും ബലമായി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പിടിവിട്ട് നമ്മളെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ തമ്പുരാൻ്റെ കയ്യിലിരിക്കുന്ന അനുഭവമാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുമ്പോൾ ഒരു ചെറിയ നിസ്സാരമായ ഒരു കാര്യമായി തോന്നുമെങ്കിലും നമ്മൾ നന്ദിയും സ്തോത്രവും പറഞ്ഞ് നമ്മൾ അതിലൂടെ ഒരു അനുഭവത്തിലേക്ക് വളരാൻ കിടപ്പുണ്ട്. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാമ്പത്തിക തകർച്ച അനുഭവിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ കൂട്ടായ്മയിൽ കാണും. എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നിന്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൂടി തമ്പുരാന്റെ കാര്യങ്ങളിലേക്ക് ഉയർത്തി, ദൈവമേ ഇത് നൽകിയത് നീയാണ്, ഇത് നിന്റേതാണ് എന്ന് പറഞ്ഞ് അവയുടെ മേലുള്ള നിന്റെ എല്ലാ ഉടമസ്ഥ അവകാശവും നീ ഉപേക്ഷിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ആളുകള് ആർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാത്തവണ്ണം കടബാധ്യതയുടെ അകത്ത് നീറിപ്പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലൊരു സഹോദരൻ ആയിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരന് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ കടം വന്നു. അയാളത് വീട്ടാൻ വേണ്ടി കുറേ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. അവസാനം പുള്ളിക്കാരൻ ആ വീടിരിക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം വിറ്റു. ഒന്ന് കൈയ്യർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കടം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കടം മാറ്റിയത് എന്നതിനെ കുറിച്ച് ഞാനിവിടെ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുള്ളിക്കാരൻ വീടിരിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലമെല്ലാം വിറ്റു. വിറ്റു കഴിഞ്ഞപ്പോൾ കടം മാറി. കടം മാറിയെന്ന് മാത്രമല്ല, 300,000 രൂപ മിച്ചം വന്നു. പുള്ളിക്കാരൻ അത് ബാങ്കിൽ കൊണ്ടുവന്നിട്ടു. ബാങ്കിൽ കൊണ്ടുവന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി രാത്രി കിടക്കുമ്പോൾ ചിന്ത ആരംഭിച്ചു. ഈ 300,000 കൊണ്ട് എന്താ ചെയ്യേണ്ട, 300,000 കൊണ്ട് എന്താ ചെയ്യേണ്ട, 300,000 കൊണ്ട് എന്താ ചെയ്യേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആലോചന തുടങ്ങിയിരിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ആ 300,000 കൊണ്ടൊരു കച്ചവടം നടത്തിയാലോ, ഒരു ബിസിനസ് ആരംഭിച്ചാലോ. ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഒരു ബിസിനസ് നടത്തി സ്ഥലം മുഴുവൻ പോയി, ഇനി അടുത്ത ബിസിനസ്സോടെ നടത്തി വീടും പോകും. അതുകൊണ്ട് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനിത് അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴും ഇയാളുടെ മനസ്സിൽ ഈ 300,000 കൊണ്ട് എന്ത് ചെയ്യണം, ബിസിനസ് നടത്തിയാലോ, ബിസിനസ് നടത്തിയാലോ. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം അയാളുടെ ഭാര്യയോട് പറയാൻ തുടങ്ങി. ആ ഇടയ്ക്ക് ഭാര്യ പള്ളിയിൽ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അതേ തുടർന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ ബിസിനസ് നടത്തണമെന്ന് വലിയ കൊതിയാണെങ്കിൽ ഈ പ്രാർത്ഥിച്ചിപ്പോൾ കാര്യം പറയുന്ന പലരും ഉണ്ട്. ഹല്ലേലൂയ. അവരുടെ അടുക്കൽ പോയി ഒന്ന് ചോദിക്കുക, എന്നിട്ട് അവർ ബിസിനസ് നടത്താൻ പറഞ്ഞാൽ നിങ്ങൾ നടത്തിക്കോ, ഞാൻ അതിനെതിരില്ല. ഹല്ലേലൂയ.
അങ്ങനെ ഇയാൾ പ്രാർത്ഥിച്ച കാര്യം പറയുന്ന ഒരു സഹോദരൻ്റെ അടുത്ത് പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ബിസിനസ് ഒന്നും നടത്തണ്ട, ആ 300,000 രൂപ നീ ചെലവാക്കി ഗൾഫിന് പോകാനുള്ള ശ്രമം നടത്തിക്കൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇയാൾ ഭാര്യ എടുക്കൽ വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പ്രാർത്ഥനക്കാരൻ്റെ അടുത്ത് പോയി, പ്രാർത്ഥനക്കാരൻ പറഞ്ഞത് ഗൾഫിന് പോക്കാളാരാണ്. ഹല്ലേലൂയ. അത് കണ്ടപ്പോ ഭാര്യക്ക് അത് ഒട്ടും പിടിച്ചില്ല. ഭാര്യ പറഞ്ഞു, ഇത് ഏത് പ്രാർത്ഥനക്കാരൻ, ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല, നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ ഒരാളെടുത്ത് പോയതാണ്. ഹല്ലേലൂയ. അവസാനം ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മറ്റൊരു പ്രാർത്ഥനക്കാരൻ്റെ അടുത്തൂടെ പോവുക, അയാളും ഇത് തന്നെയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ഇയാൾ വേറൊരു പ്രാർത്ഥനക്കാരൻ്റെ അടുത്ത് ചെന്നു. അയാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, താൻ ഗൾഫിനൊന്നും പോകണ്ട, താൻ ബിസിനസ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇനിയിപ്പോ എന്ത് ചെയ്ത് ഏതെടുക്കും? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇയാളുടെ മനസ്സിൽ ഗൾഫിൽ പോകണോ ബിസിനസ് നടത്തണോ, ബിസിനസ് നടത്തണോ ഗൾഫിൽ പോകണോ? ഹല്ലേലൂയ. ചിലർ ചെല്ലുമ്പോൾ അങ്ങനെ ഗൾഫിൽ പോകാൻ പറയും, വേറെ ചിലർ ബിസിനസ് നടത്താൻ പറയും. ഹല്ലേലൂയ. എന്ത് വേണ്ടേ? ഇയാൾ എന്നോട് പറയുകയാണ്, എൻ്റെ അച്ഛാ കടമുണ്ടായിരുന്നപ്പോഴും എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ 300,000 ബാങ്കിൽ വന്നതോടെ എൻ്റെ ഉറക്കം പോയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആകെപ്പാട് ടെൻഷനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുന്നു. ഹല്ലേലൂയ. അവസാനം പുള്ളി തീരുമാനിച്ചു, ഏതൊരു ധ്യാന മന്ദിരത്തിൽ പോയി ധ്യാനിച്ച് അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു കളയാം. അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ ഒരു ഞായറാഴ്ച ദിവസം ധ്യാനിക്കാനായിട്ട് വന്നു. ഹല്ലേലൂയ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഗൾഫിൽ പോകണോ ബിസിനസ് നടത്തണോ, ഇതറിയണം, അതിനുള്ള അല്ലാതെ വേറെ ധ്യാനമൊന്നും വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വന്ന ഉടനെ തന്നെ ബാഗ് എല്ലാം കൊണ്ടുവന്ന് വെച്ച ശേഷം പുള്ളി ഇവിടെ അന്വേഷിച്ചു, പ്രാർത്ഥിച്ച കാര്യം പറയുന്ന വല്ലവരും ഉണ്ടോന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഒരാളോട് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു, അതേ ഇവിടെ ഉള്ളെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 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 അങ്ങനെ പുള്ളിക്കാരൻ ഒരാളെടുത്ത് പോയി ഞായറാഴ്ച തന്നെ. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ചേട്ടനെ ഗൾഫിൽ പോകാനായിട്ട് തയ്യാറായിക്കോ, അതാണ് നല്ലത്. ഹല്ലേലൂയ. അപ്പൊ ഇയാൾ മനസ്സിൽ ഉറച്ചു, ഇനി ഒന്നിനോട് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. അങ്ങനെ പുള്ളി ഞായറാഴ്ച തൊട്ട് ധ്യാനത്തിലിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരമായപ്പോൾ കൗൺസിലിങ്ങിന് ഒരു അവസരം കിട്ടി. അങ്ങനെ പുള്ളി കൗൺസിലിങ് നടത്തി, പുള്ളി മനസ്സിലെ സങ്കടങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പം പുള്ള മനസ്സിലൊരു തോന്നല്, ഇയാളോടുകൂടി ഒന്ന് ചോദിച്ചാലോ എന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇയാൾ മുമ്പിൽ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, താൻ ബിസിനസ് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും ചങ്ങരം തെങ്ങേലായെന്ന് പറഞ്ഞ പോലെ പിന്നെ അങ്ങോട്ട് ബുധനാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഇയാൾ ഈ പ്രശ്നത്തിലായി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നൊന്നും പുള്ളിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഇതൊരു പീഡയാണ്. ഹല്ലേലൂയ. ധ്യാനവും കഴിഞ്ഞു, ഇതൊട്ടും അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ അവസാനം പുള്ളി എൻ്റെ മുറിയിൽ വന്നു. മുറി വന്ന ശേഷം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ 300,000 രൂപ മിച്ചം വന്നു ബാങ്കിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛൻ അതിന് ശേഷം പിന്നെ ഉറക്കം വന്നിട്ടില്ല. ഹല്ലേലൂയ. കടമുണ്ടായിരുന്നപ്പോൾ എത്രയോ 1-2 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഉറക്കമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, അസ്വസ്ഥത എന്നത് പൈശാചികമാണ്, ദൈവം തരുന്നത് സമാധാനമാണ്. എവിടെന്നെങ്കിലും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ദൈവം തരുന്നത് എന്താ? സമാധാനം. ഈശോ ഭൂമിയിൽ പിറന്നപ്പോൾ തന്നെ മാലാഖമാര് ഇതാ സമാധാനം എന്നാണ് പറഞ്ഞത്. അത്തരുതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈശോ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന് പകരം മാലാഖ പറഞ്ഞ് സമാധാനം വന്നിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശു ആരെയെല്ലാം കണ്ടോ അവർക്കെല്ലാം ആശംസിച്ചത് സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അപ്പൊ ദൈവം തരുന്നത് സമാധാനമാണ്. ഏത് കാര്യത്തെക്കുറിച്ചായാലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയ പൈശാചിക പീഡയുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഞാനിങ്ങനെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു, അസ്വസ്ഥത ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, ഇയാൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതയാണ്, അസ്വസ്ഥത ഒരു പൈശാചിക പീഡയാണ്. പെട്ടെന്ന് പുള്ളിയുടെ കണ്ണൊക്കെ തുറന്ന് പുള്ളി എന്നോട് ചോദിച്ചു, എൻ്റെ അച്ഛാ മനസ്സറിഞ്ഞ് ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, ഒരുമാരി മാന്യമായിട്ടൊക്കെ ജീവിക്കുന്നത്, പിന്നെ എന്തിനാ ചെകുത്താൻ എന്നെ കയറി പിടിക്കുന്നത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ ജോബിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ജോബിനോളം നീതിമാനായി ആരും ഉണ്ടായിരുന്നില്ല. ദൈവം പോലും ജോബിനെ ഒരു ഭക്തനായി ആദരിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നിട്ടും ജോബിന് പൈശാചികമായ പീഡയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്ന് വിധത്തിലുള്ള പീഡയാണ് ജോബിനുണ്ടായത്. ജോബിൻ്റെ മക്കളെയെല്ലാം കൊന്നുകളഞ്ഞു, ജോബിൻ്റെ സമ്പത്ത് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു, ജോബിൻ്റെ ശരീരം കുഷ്ഠരോഗം കൊണ്ട് നിറഞ്ഞു. പോരെ, ഭയങ്കരമായ ഒരു പീഡയാണ് ജോബിന് അനുഭവിക്കേണ്ടി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജോബിന് പോലും ഈ പൈശാചികമായ പീഡയുണ്ടായി. ഹല്ലേലൂയ. തുടർന്ന് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ജോബിന് മൂന്ന് മേഖലയിലാണ് പൈശാചികമായ പീഡയുണ്ടായത്. ഒന്ന്, ജോബിൻ്റെ സമ്പത്ത് മുഴുവനും നശിപ്പിച്ചു, മക്കള് ഇതാ സാത്താൻ കൊന്നുകളഞ്ഞു, ശരീരം കുഷ്ഠരോഗം കൊണ്ട് നിറച്ചു. മൂന്ന് മേഖലകളിൽ ജോബിന് പീഡയുണ്ടായി. ഏതൊക്കെയാണ് ഈ മൂന്ന് മേഖലകൾ? ഒന്ന്, ജോബിൻ്റെ സമ്പത്തിൻ്റെ മേഖല. രണ്ട്, മക്കളെയെല്ലാം കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ ബന്ധങ്ങളുടെ മേഖല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബിൻ്റെ ബന്ധത്തെ ചേത്താങ്കരി ആക്രമിച്ചു, മക്കൾ മരിച്ചതിന് ദുഃഖം. ഭാര്യ പോലും ജോബിനെതിരായി സംസാരിച്ചപ്പോൾ ആ ബന്ധങ്ങളിലൊക്കെ പീഡയുണ്ടായി. ഹല്ലേലൂയ ഹല്ലേലൂയ. മൂന്നാമതായിട്ട് ജോബിൻ്റെ ശരീരം. ഈ മൂന്ന് മേഖലയിലാണ് ജോബിന് പീഡയുണ്ടായത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങൾ ഈ മൂന്ന് മേഖലയിൽ കടക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിനെ മൂന്ന് മേഖലയിൽ വേർതിരിക്കാൻ കഴിയും. ഒന്ന് സമ്പത്ത്, രണ്ട് ബന്ധങ്ങൾ, മൂന്ന് ശരീരം. ഇത് മൂന്നും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. സമ്പത്ത് ദാനമാണ്, ബന്ധങ്ങൾ ദാനമാണ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം ദാനമാണ്. ഈ ദാനങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോബിൻ്റെ സമ്പത്ത് സാത്താൻ തട്ടിയെടുത്തപ്പോൾ ജോബ് എങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന് അറിയാവോ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അങ്ങനെയാ ജോബ് ദൈവത്തെ ആരാധിച്ചത്. തന്നത് ദൈവമാണ്, കൈ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴും അത് ദൈവത്തിൻ്റെതായിരുന്നു, എടുത്തതും ദൈവം തന്നെയാണ്. അതുകൊണ്ട് സമ്പത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്ന് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ കാര്യം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും ദൈവത്തിൻ്റെതാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. പുള്ളിക്കാരന് കാര്യം മനസ്സിലായി. ആ ബാങ്കിൽ കിടക്കുന്ന 300,000 ഉൾപ്പെടെയുള്ള എല്ലാം തമ്പുരാന് പക്കലേക്ക് ഉയർത്തി, അത് കൈക്കുമ്പിളിനെ ഒരു അൾത്താരയായി കണ്ട്
ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങി. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അല്പസമയം അങ്ങനെ നന്ദിയും സ്തോത്രവും പറഞ്ഞ് അല്പസമയം പ്രാർത്ഥിച്ചു. അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ മനസ്സിൽ എന്നാ തോന്നുന്നു? അയാൾ പറഞ്ഞ്, ഇപ്പോൾ ഒരു സമാധാനം തോന്നുന്നുണ്ട് അച്ചാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ആ സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് ആ സമാധാനത്തിൽ തന്നെ സഹോദരൻ ഇനിയും വസിക്കണം എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അദ്ദേഹം എന്നെ മുറിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം വേറെ പലരുമൊക്കെ കാണാനുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിലിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ ഞാൻ പറഞ്ഞു വിട്ട ഈ ചേട്ടൻ വാതിൽക്ക് നിൽക്കുക. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, പോയില്ലെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ എന്നോട് പറയുക, ആ 3 ലക്ഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, ഏത് 3 ലക്ഷം? ഹല്ലേലൂയ. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും അച്ഛൻ കേട്ടില്ലേ? ഹല്ലേലൂയ. ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ, എൻ്റെ കടമൊക്കെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ 3 ലക്ഷം മിച്ചം വന്നെന്നും അത് ഞാൻ ബാങ്കിൽ കൊണ്ടുവന്നിട്ടെന്നും അത് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ അടുക്കൽ വന്നതെന്നും ഒക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഞാനെന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു, അത് ദൈവം തന്നതാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. ദൈവമാണ് ഇതിന് ഉടമസ്ഥനെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു. ഞാൻ സ്തുതിച്ചു. സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ ഇപ്പൊ തോന്നുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു സമാധാനം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാ പൊക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ഈ 3 ലക്ഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, 3 ലക്ഷം ഇപ്പോൾ നമ്മൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അത് നമ്മളുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അതിന് ഉടമസ്ഥരാരാണ്? അത് ഈശോ തന്നെയാണ്. ആരാണ് തീരുമാനമെടുക്കേണ്ടത്? ഉടമസ്ഥരാണോ അല്ലാത്തവരാണോ? ആ ഉടമസ്ഥനാണ് തീരുമാനമെടുക്കാൻ അവകാശമുള്ളത്. ഹല്ലേലൂയ. 3 ലക്ഷത്തിന് ഉടമസ്ഥരാരാണ്? ദൈവമാണ്. എങ്കിൽ ദൈവം തീരുമാനമെടുത്ത് അറിയിക്കും. തീരുമാനമെടുക്കുവാനുള്ള പീഡ പൈശാചികമാണ്. തീരുമാനമെടുക്കാനുള്ള പീഡ എന്ന് പറയുന്നത് നീ ഉടമസ്ഥനാകുന്നതിൻ്റെ പീഡയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉടമസ്ഥാവകാശം നീ ഉപേക്ഷിക്കുക. ഉടമസ്ഥനല്ല നീ. ഹല്ലേലൂയ. ദൈവം പറയുന്ന കാര്യം നടപ്പാക്കുന്ന വ്യക്തിയാണ് നീ. തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആട്ടെ, ദൈവം തീരുമാനം എടുത്തോട്ടെ, നമ്മൾ എങ്ങനെയാണ് ഇത് അറിയുന്നത്? ഹല്ലേലൂയ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ നമ്മുടെ ഉള്ളിൽ സമാധാനം നിലനിൽക്കുന്നു. ഈ സമാധാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ ഉള്ളിൽ സമാധാനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. എങ്ങനെയാണ് ഈ സമാധാനം നിനക്ക് വന്നത്? ദൈവം നിന്റെ ഭരണകർത്താവായി മാറിയിരിക്കുന്നു. ദൈവം ഉടമസ്ഥനായി മാറിയിരിക്കുന്നു. അതിൽ നിന്നാണ് നിനക്ക് സമാധാനം ഉണ്ടായിരിക്കുന്നത്. ദൈവം നിന്റെ ജീവിതത്തിന്റെ ഈ മേഖല ഏറ്റെടുത്തിരിക്കുന്നു. ദൈവം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ സമാധാനം. അങ്ങനെ മനസ്സ് സമാധാനത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സ്വീകരിക്കുവാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില